പട്ടാപ്പകൽ കുടുംബക്ഷേത്രത്തിലെ നീലവിളക്ക് മോഷ്ടിക്കുന്നത് തടയാൻ ശ്രമിച്ച യുവാവിന് നേരെ അസം സ്വദേശിയുടെ ആക്രമണം. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് സമീപം പെരിഞ്ചോളത്ത് കല്ലിങ്ങൽ കുടുംബക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ആക്രമണത്തിൽ യുവാവിന്റെ തലയ്ക്ക് പരിക്കേറ്റു. ശനിയാഴ്ച ഒരു മണിയോടെയാണ് സംഭവം. ക്ഷേത്രത്തോട് ചേർന്നുള്ള സർപ്പക്കാവിന് മുന്നിലെ നിലവിളക്ക് മോഷ്ടിക്കുന്നത് തടയാൻ ശ്രമിച്ച കല്ലിങ്ങൽ വീട്ടിൽ അഖിലിനാണു പരിക്കേറ്റത്. വിളക്ക് എടുത്തുകൊണ്ടുപോകുന്നത് കണ്ട് തടയാൻ ചെന്ന അഖിലിന്റെ തലയ്ക്ക് കല്ലുകൊണ്ട് പിന്നിൽ നിന്നും ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ അഖിലിന്റെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് അസം സ്വദേശിയായ രാജാരി കൗർ ബർമനെ പിടികൂടി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അഖിലിന്റെ തലയ്ക്ക് രണ്ട് തുന്നലുകളുണ്ട്. അമ്പലത്തിൽ വിളക്കോളം ഉണ്ടായിരുന്നു, വിളക്കെടുത്തിട്ട് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ വിളക്കേ അവിടെ കൊണ്ടുവച്ച് വാങ്ങിയിട്ട് അതിലാള് എന്താ ഭാഷ അറിയില്ലായിരുന്നു, ഹിന്ദി സംസാരിച്ചായിരുന്നു. അപ്പം ചെറിയച്ചനെ വിളിക്കായിരുന്നു, ഫോൺ ചെയ്യാറുണ്ട് അതിൽ ബാക്കിൽ നിന്ന് പറഞ്ഞിട്ട് കല്ലുകൊണ്ട് കുത്തിയത്. അപ്പോഴേക്കും ഒരാൾക്കാർ വന്നു ഇവിടെ പിടിച്ചു മാറ്റിയത്. രണ്ട് സ്റ്റിച്ചുണ്ട് തറയിൽ. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മുനിസിപ്പൽ കൗൺസിലർ ഷെമീർ, പൊതുപ്രവർത്തകൻ സക്കീർ മുല്ലക്കൽ പോലീസിൽ അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ മണ്ണാർക്കാട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അല്പസമയം മുമ്പ് നമ്മുടെ പെരിഞ്ചോളത്തെ ഒരു കുടുംബക്ഷേത്രത്തിൽ ഈ ഉച്ച സമയത്ത് ഒരു ആസാമുകാരനാണെന്ന് തോന്നുന്നൊരു ബംഗാളി ആളെ മോട്ടിക്കാൻ വേണ്ടിയിട്ട് കയറി പുറത്തിറക്കുന്ന നിലവിളക്കുകളും മറ്റും പെറുക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന അഖില് എന്ന് പറയുന്ന പയ്യനെ അത് തടയാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ കല്ലുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് തല പൊട്ടിച്ച് രണ്ടോളം സ്റ്റിച്ചൊക്കെ ഇട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോലീസ് അറിയിച്ച് പോലീസ് വന്നിട്ട് പ്രതിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മോഷണങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സമൂഹവും പോലീസും ഒന്ന് ജാഗ്രത ഉള്ളത് ഏറ്റവും നല്ലതാണ്. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.